हाय फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू अवर चैनल ഞാനിന്നിവിടെ മലബാർ സ്പെഷ്യൽ ഒരു ഉന്നക്കായ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അതിനുവേണ്ടി ഞാനിവിടെ 1.5 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് 1 കപ്പ് തേങ്ങ 3 ടേബിൾസ്പൂൺ പഞ്ചസാര കാഷ്യൂനട്ടും കിസ്മിസും 1 പിഞ്ച് സോൾട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബനാന ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതിനു വേണ്ടി ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള ബനാനയാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഈ ബനാനയുടെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഫോർക്കോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുക്കുക ഇതൊരു ചപ്പാത്തി മാവിന്റെ രൂപത്തിൽ നന്നായി ഉടച്ചെടുക്കണം മിക്സി ഉപയോഗിക്കാതിരിക്കുക നല്ലത് മിക്സിയിൽ ചെയ്താൽ വെള്ളം ഉപയോഗിക്കാത്തത് കൊണ്ടൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ പഴമെല്ലാം നന്നായി പേസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 ടേബിൾസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം കാഷ്യൂനട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കിസ്മിസ് ഒന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം തേങ്ങ നല്ലവണ്ണം മൊരിയേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറിയാൽ മതി ഇനി അതിലേക്ക് 3 ടേബിൾസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഉന്നക്കായ തയ്യാറാക്കാനായി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുക അതിനുശേഷം പഴം ഇതുപോലെ ഉരുളയാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം ഇതിൻ്റെ നടുവിലായി 1 ടേബിൾസ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഫില്ലിംഗ് പുറത്തു പോവാതെ ഇതുപോലെ മടക്കിയെടുക്കാം അതിനുശേഷം ഇതുപോലെ ഷെയ്പ്പാക്കിയെടുക്കുക മുന്നക്കായുടെ രൂപത്തിൽ ഷെയ്പ്പ് ചെയ്തെടുക്കുക അങ്ങനെ എല്ലാ മാവും ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങൾ ഉന്നക്കായ ഉണ്ടാക്കി വെക്കുന്ന പാത്രത്തിലും കുറച്ച് എണ്ണ പുരട്ടിക്കൊടുക്കണം എന്നാൽ ഒട്ടിപ്പിടിക്കാതിരിക്കും ഇത്
ഇതുപോലെ ഓരോന്നായി നമുക്ക് മുന്നക്കായ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലുള്ള പഴമാണെങ്കിൽ ഇതുപോലെ ടൈറ്റായി കിട്ടുകയുള്ളൂ. പഴുത്ത പഴമാണെങ്കിൽ മാവ് ലൂസായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസോ അരിപ്പൊടിയോ ചേർത്ത് ടൈറ്റാക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാ മാവും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു 18 ഉന്നക്കായുണ്ട്, 1.5 kg പഴം കൊണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉന്നക്കായ വെച്ചു കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും ബ്രൗൺ കളറാക്കി എടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്നൊരു സ്നാക്ക് തന്നെയാണ്. എന്നാലും അറിയാത്തവരും ചെയ്യാത്തവരുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നമ്മുടെ ഉന്നക്കായ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ ഉന്നക്കായയും ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലിക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.